ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾക്കൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ്. ഞാൻ ഈ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ ക്വാർട്ടേഴ്സ് താമസിക്കുന്നത്. ഫസ്റ്റ് വന്ന ഇത് നോമ്പിനെ തന്നെയാണ് ഞങ്ങൾ വന്നത്. നോമ്പിൻ്റെ മുന്നേ നനച്ചൊളി സമയമല്ലേ, ഷാബാൻ മാസത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആ വന്ന ഉടനെ തന്നെ ഇതുപോലെ നോമ്പ് കുറച്ച് ദിവസം ആണല്ലോ, ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ വന്നിട്ടുള്ളത്. നോമ്പിൻ്റെ വന്ന് ഞങ്ങൾ നനച്ചുളിയൊക്കെ കഴിയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ പെയിൻ്റ് അടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ സാധാരണ വരുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടില്ല വരിക. അപ്പോൾ ഇവിടെ വന്നപാട് ഞങ്ങൾക്ക് കിട്ടിയത് കിറ്റ് ഇവരെ കിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം തന്നെ. ആ സമയത്ത് സത്യം പറയല, ആ സമയത്ത് ഒരു രൂപ ഞങ്ങൾ കയ്യിലില്ല. ഇക്കാൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ സമയം, അറ്റാക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്നുണ്ട് വരുന്നേ ഉള്ളൂ, ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സമയം. അതുപോലെ തന്നെ കടങ്ങൾ, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൽ കടങ്ങൾ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയത് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയം. അതുപോലെ മോന് അവിടെ ഗൾഫിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവന് അതിൻ്റെ സാലറി മൊത്തം അങ്ങനെ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് വേണം. അപ്പോൾ സാലറി അതിലേക്കാണ് അവൻ ഇറക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം. അപ്പോൾ വീട്ടിൽ കയ്യിലൊന്നും ക്യാഷ് ഇല്ലാത്തൊരു സമയത്താണ് ഞങ്ങളിവിടെ കയറുന്നത്. അഡ്വാൻസിന് ഞങ്ങൾ കടം മേടിച്ചിട്ടാണ് കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറി കയറുന്നത്. മറ്റേത് ഞങ്ങൾ അതിന് മുമ്പത്തത് 6000, 1, 7000 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലും കുറഞ്ഞത് കിട്ടിയപ്പോൾ ഞങ്ങളോട് മാറിയതാണ് ഇത് 5000 രൂപ ഉള്ളു. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾക്ക് ആ കിറ്റ് കിട്ടിയത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴും ഈ വർഷം നമുക്ക് കിറ്റ് കിട്ടി കുറച്ച് വൈകിട്ടാണ്. അവർക്ക് അവരുതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് കുറച്ച് വൈകിയത്, അല്ലെങ്കിൽ അതിന് മുമ്പ് അവർ കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പോൾ ഇന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കിറ്റിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം ഞാനെനിക്ക് എന്താണെന്ന് വെച്ചാൽ, അന്ന് കിട്ടിയതിൽ വളരെയധികം ഒരു എന്തോ ഒരു സമാധാനം. കാരണം ഒരു സാധനം വീട്ടിൽ വാങ്ങിയിട്ടില്ല, എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും വാങ്ങി അടുക്കള ഫുള്ള് നിറയ്ക്കുന്ന സമയത്ത് പരിപ്പ് പോലും നമ്മളെ വീട്ടിലില്ല, പഞ്ചസാര പോലും ഇല്ലാത്ത സമയമാണ്. ആ സമയത്താണ് അത് കിട്ടുന്നത്. അപ്പം വളരെ അത് ഭയങ്കരമായിട്ട് അനുഗ്രഹമുള്ള ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ പലർക്കും അങ്ങനെ തോന്നും. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ മനസ്സ് നിറയും, അവർ ദുആ ചെയ്യും, പ്രാർത്ഥനയുണ്ടാവും. അവർക്കത് വിലപ്പെട്ടതാണ്, അവരത് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് അവർ അത് കൈകാര്യം ചെയ്യുള്ളൂ. അത് അതിൻ്റെതായ മൂല്യത്തോടെ അവർ ഭക്ഷണം കഴിക്കുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കണം, അതാണ് അതിന് ശരി. അങ്ങനെ ആകുമ്പോഴെന്താ വെച്ചാൽ അത് എത്തേണ്ടടുത്ത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തും. പല ആൾക്കാർക്കും നമ്മൾ ഇതുപോലുള്ള കിറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് തട്ടിക്കളിക്കാനായിട്ട് കൊടുക്കുന്ന മാതിരിയാ തോന്നും. നമുക്ക് ഈ കിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെയാണ്. കാ ഞാനത് പൊട്ടിക്കട്ടോ. ചായപ്പൊടിയാണത്, ഇത് സേമിയ, ഇത് കിസ്മിസ്, ഉള്ളിപ്പരിപ്പ്, കോക്കനട്ട് ഓയിലാണ്, ഇത് കടലമാവാണ്, ഇത് ബിരിയാണി അരിയാണ് കേട്ടോ, ബിരിയാണി അരി, ഇത് ഓയിൽ 1 കിലോ ഉണ്ട്, ഇത് റവാണ്, ഇത് മൈദ, ഇത് അരിപ്പൊടിയാണ്, 5 ഇടിയപ്പൊടി, നല്ല അടിപൊളി കമ്പനിൻ്റെ തന്നെയാണ് നല്ല സാധനം, 5 കിലോ ഉണ്ട്, ഡാൽഡ, ഇത് 5 കിലോ ഉണ്ടാവും, പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ വരുന്നത് പച്ചരിയാണ്, കഴിഞ്ഞു. എത്രയും ഐറ്റംസാണ്, മാഷാ അല്ലാഹ്.
അവർക്ക് നമുക്കിത് തന്നതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും അവർക്ക് ഇങ്ങനൊക്കെ ഇനിയും ഒരുപാട് അതുപോലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ അവർക്ക് അള്ളാഹു തൗഫീക് നൽകട്ടെ. അതുപോലെ തന്നെ നമുക്കും ഇനിയും മറ്റുള്ളവർക്ക് ഇതുപോലെ ചെയ്യാനും കൊടുക്കാനും നമുക്കും അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇങ്ങനെ വാങ്ങുന്നതല്ല, നമുക്കും ഇതുപോലെ കൊടുക്കാനാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ കഴിവുകേടുകൊണ്ടാണ് നമ്മളിതിപ്പോൾ വാങ്ങുന്നത്. നാളെ നമുക്കും ഇതേപോലെ കൊടുക്കാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇത് തന്നിട്ടുള്ള ആ ഫാമിലിക്ക് അള്ളാഹു അവരുടെ അല്ല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. ഞാനിതാ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഏതായാലും ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത്. അപ്പം ഇതും ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഈ വീഡിയോ എന്തായാലും ചെയ്യും വേണമെന്ന് ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിൽ. അപ്പോൾ ഞാനങ്ങനെ ആ വീഡിയോ എടുത്തതാണ് കേട്ടോ.